ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോക്കാം മൈക്രോസോഫ്റ്റ് എക്സെല്ലിലെ ഫംഗ്ഷനായ അപ്പർ ലോവ് ആൻഡ് പ്രോപ്പർ ഓക്കെ എന്താണ് ഈ അപ്പർ ലോവ് ആൻഡ് പ്രോപ്പർ എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് ഓക്കെ ഫുൾ നെയിം എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ ഫുൾ നെയിം നമുക്കെല്ലാം സ്മോൾ ലെറ്ററിലാക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈക്വൽ ടു പ്രസ് ചെയ്ത് അതിനുശേഷം എൽ ഒ ഡ്ല്യു ലോവറിൻ്റെ L O W ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വരുന്നത് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഈ ഫുൾ നെയിമിൻ്റെ ഫസ്റ്റ് നെയിമിൽ ക്ലിക്ക് ചെയ്യുക അലക്സ് പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക ലുക്ക് ഇത് സ്മോൾ ലെറ്റർ ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഡാറ്റ നമുക്ക് എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കുളത്തിൽ ക്ലിക്ക് ചെയ്ത് ഈ സൈഡിൽ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് മാർക്ക് കാണാം അതിൽ ഡബ്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ എല്ലാ ഇയറിലേക്കും വ്യാപിക്കുന്നതാണ് എല്ലാം സ്മോൾ ഡാറ്റലാണ് ഇപ്പൊ ഒരു വലിയ ഡാറ്റയാണെങ്കിൽ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായി കാണുന്നു കാണുന്നുണ്ടല്ലോ എല്ലാം സ്മോൾ ഡാറ്റലായിരിക്കാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ നെയിമിലുള്ളത് നമുക്കിപ്പോൾ അലക്സിന്റെ എയും പിയും മാത്രമാണ് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ വേണ്ടത് ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഈക്വൽ ടു പ്രസ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇവിടെ പ്രോപ്പർ എന്നതിൻ്റെ പി ആർ ഒ പി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പർ വന്നിരിക്കുകയാണ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അലക്സ് പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക ലുക്ക് അലക്സ് പോളിൻ്റെ എയും പിയും ക്യാപിലേറ്ററായി മാറിയിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ താഴോട്ടേക്ക് ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക സൈഡിൽ വെച്ചിട്ട് നോക്കൂ ബിനു തോമസ് ലോറൻസ് പാറാടിയിൽ എല്ലാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ക്യാപ്ലെറ്ററും പിന്നെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തതിന് ശേഷം ഉള്ളത് ഭാഗങ്ങളിൽ വീണ്ടും ക്യാപ്ലെറ്റർ വന്നിരിക്കുന്നതായി കാണാം ഓക്കെ ഇതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം സ്മോൾ ലെറ്ററാണെന്ന് കിട്ടാം ഓക്കെ അതിനുവേണ്ടി പ്ലീസ് കൊണ്ടുവരാം ഓക്കെ താങ്ക് യു ഫോർ വെയ്റ്റിംഗ് അപ്പോൾ നമ്മുടെ ഡാറ്റ എല്ലാം സ്മോൾ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഈക്വൽ ടു പ്രസ് ചെയ്ത് അതിനുശേഷം നമ്മൾ അപ്പറിൻ്റെ യു പി പി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അപ്പർ വരുന്നതായിരിക്കും ഇവിടെ അത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫുൾ നെയിമിൻ്റെ അലക്സ് പോളിലെ ഫസ്റ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക അലക്സ് പോൾ എല്ലാം ക്യാപിറ്റലായി ഓക്കെ നമുക്കിൻ്റെ എല്ലാ ഡാറ്റയും ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ആയി മാറിയിരിക്കുകയാണ് ഓക്കെ ഈ രീതിയിലാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിലെ അപ്പർ ലോവർ പ്രോപ്പർ എന്നീ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബൈ ബായ്